പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് തത്സമയം. ഈ ബി ജെ പി അത് അവർ അതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. തുടർന്നും ഈ പിന്നെ കേന്ദ്രങ്ങൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം അത്രയും ഗൗരവമുള്ള ഒരു വിഷയം ആണ് ഈ പി ആർ ഏജൻസി എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ അറിയാത്ത ആരോ, അത് പ്രശ്നങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നിഗൂഢമായ ആരോ വന്ന് നുഴഞ്ഞു കയറി പത്രസമ്മേളനത്തിൽ വന്ന് മുഖ്യമന്ത്രിയുടെ പേരിൽ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര സാധനമല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു നിസ്സാര സാധനമല്ല പറഞ്ഞിരിക്കുന്നത്. വലിയ ക്യാമ്പയിൻ ഉപയോഗിക്കാവുന്ന ഒരു വലിയ സംഗതിയാണ്. അവർ കാശ്മീറും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ പറയും പോലെയാണ് കാലം എത്രയായി കേരളത്തെക്കുറിച്ച് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻഡോസ് ചെയ്യപ്പെടുകയാണ്. അത് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ലോ. ഇതിനു മുമ്പ് ഇപ്പോൾ നേരത്തെ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതിനു മുമ്പും ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി ഈ ഒരു ക്യാമ്പയിൻ ആരോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആരോ നന്നായി ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആരോ ആണ് ഈ കയറി വന്ന് വളരെ നിരുപദ്രവം എന്നുള്ള നിലയിൽ ഇത് മെല്ലെ കയറ്റിയിട്ട് പോയിരിക്കുന്നത്. അതിനെ മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല, ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു സംഗതി മലപ്പുറം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ വളരെ സൗഹൃദത്തിനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്കും അറിയപ്പെടുന്ന ഒരു ജില്ലയാണ്. അതിനെ നിരുത്തരവാദപരമായി അതുപോലെ തന്നെ കേരളത്തെ തന്നെ നിരുത്തരവാദപരമായി ഉപയോഗിക്കുന്ന ഈ ഏജൻസികൾക്ക്, ഇത്തരത്തിലുള്ള ശക്തികൾക്ക്, ഛിദ്രശക്തികൾക്ക് ഇത്രയും നല്ലൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ഇട്ടുകൊടുത്തു. അത് വളരെ നിസ്സാരവൽക്കരിച്ച് എങ്ങനെയോ സംഭവിച്ചാണ്, ആരോ ചെയ്താണ് എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമാണ്. അത് ഒരിക്കലും തന്നെ ഒരു മറുപടി ആയില്ല. അതുപോലെ തന്നെ പൂരം കലക്കിയതാണ് എന്ന് സംഭവിച്ചു. അതും ഇതേപോലെ തന്നെ ആരോ കലക്കിയതാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. എത്ര അപ്പോൾ അതും വളരെ പവിത്രമായി കേരളത്തിലെ ജനങ്ങൾ കരുതുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. അത് കലങ്ങാൻ പാടില്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ യുദ്ധ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഗാന്ധിവധത്തിൻ്റെ സാഹചര്യത്തിലും കോവിഡ് കാലത്തുമൊക്കെ ഇത് മുടങ്ങിയിട്ടുള്ളൂ, എന്നാൽ ഇപ്പം മുടങ്ങി, മുടങ്ങി എന്നല്ല മുടക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് അതിനെപ്പറ്റി ഇനിയും അന്വേഷണമൊക്കെ കഴിഞ്ഞു അതെങ്ങനെയാണ് മുടങ്ങിയത് എന്ന് കണ്ടെത്തി, പക്ഷേ പിന്നെയും അത് നീട്ടിക്കൊണ്ടുപോവുകയാണ് അതിനെ സംബന്ധിക്കുന്ന നടപടി. ഇത് വളരെ ദുരൂഹമായിരിക്കുന്നു. ഇത് സത്യത്തിൽ വളരെ കാലമായി നടക്കുന്ന ഒരു വർഗീയ പ്രചരണം, അതുപോലെ തന്നെ ഈ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം, ആ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയെ ഉപയോഗപ്പെടുത്തുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ്. അതാണ് ഇത്രയും ഗൗരവമുള്ള വിഷയമാണെന്ന് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളൊക്കെ മാത്രമല്ലല്ലോ, ഭരണകക്ഷിക്കാർ തന്നെ നിരന്തരം പറയുകയാണ്. ഒരുപക്ഷെ കേരളം തന്നെ യുനാനിമസ് ആയിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഒന്ന്, കേരളത്തെ തീവ്രവാദ കേന്ദ്രമാണ് എന്നുള്ള നിലയിൽ ഒരു ദേശീയതല ക്യാമ്പയിൻ ഒരു മെറ്റീരിയൽ ഇട്ട് കൊടുത്തു. രണ്ട്, പവിത്രമായ തൃശ്ശൂർ പൂരം, നമ്മുടെ അഭിമാനമായ തൃശ്ശൂർ പൂരം മുടങ്ങനെ ഇടയാക്കി, അതിൻ്റെ റിമോട്ട് കൺട്രോൾ എവിടെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. ആ ഉത്തരവാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഓഫീസിനും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസിനും ഒക്കെ തന്നെയാണല്ലോ ഉള്ളത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറുപടി തൃപ്തികരമല്ല, ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അല്ല, അതാണ് ഗൗരവമുള്ള വിഷയം. അതങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഒരു സംഗതിയല്ല. ഇത്രയും ഗൗരവമുള്ള ഒരു വശം, ഒരു പ്രദേശം എന്നുള്ളതുകൊണ്ട് ഒരു ഒരു വിഭാഗം ജനങ്ങൾ വലിയ തോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്
സ്വർണം കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നു, അത് കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ സംഗതി നിസ്സാരമായി കണ്ടത്, നിസ്സാരമായി അത് എങ്ങനെയോ സംഭവിച്ചതാണ് എന്ന് പറയുന്നത് ആരും അത്ര നിസ്സാരമായി എടുക്കുന്നില്ല. അത് വിശദീകരിക്കേണ്ടത് പിന്നെ മുഖ്യമന്ത്രി തന്നെയാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇല്ല, അത് സാധാരണഗതിയിൽ വിശ്വസിക്കാൻ തരമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അറിവോ സമ്മതോ ഇല്ലാതെ നമ്മൾ നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഒരാൾ കയറി വന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറയാലും വിടാം. പക്ഷേ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കേരളം ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സെൻ്ററാണ് എന്നും സംസ്ഥാന മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് അത് അച്ചടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിലൊന്നും അതാണ് അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അത് ഒക്കെ പിന്നെ കരുതി കൂട്ടി നീട്ടിക്കൊണ്ടുപോകുന്നത് ആയിട്ടേ ആർക്കും തോന്നുള്ളൂ. അതിൻ്റെ കാരണങ്ങളൊക്കെ ദുരൂഹമാണ്. എന്തായാലും ശരി, അത് സംബന്ധിച്ചും വ്യക്തമായ ഒരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അല്ല, ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ആ വിഷയം. പിന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യും. അതും ഏതൊരു അതും ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. കാരണം നക്ഷത്ര ചിഹ്നം ഇട്ട് വന്നാലേ അത് സഭയിൽ ചർച്ച ആവുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് പത്രങ്ങളിൽ മീഡിയയിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചർച്ചക്ക് അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. പക്ഷേ ചർച്ചക്ക് അവസരം ഞങ്ങൾ ഉണ്ടാക്കും, ആ കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഞങ്ങൾ നാളെ ആലോചിച്ച് തീരുമാനിക്കുള്ളൂ. നാളെ ആലോചിച്ച് അത് ഉന്നയിക്കും. ഈ വക പ്രശ്നങ്ങളൊക്കെ സഭയിൽ ഓരോ തരത്തിൽ ഉന്നയിക്കാനുള്ള വഴികളുണ്ട്. ആ വഴികൾ ഉപയോഗിച്ച് തീർച്ചയായും ബില്ലുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സഭയാണെങ്കിലും സമ്മേളനമാണെങ്കിലും മറ്റ് പോംവഴികളുണ്ട്. ആ പോംവഴികൾ ഉപയോഗിച്ച് ഇപ്പോൾ ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുക തന്നെ ചെയ്യും, സംശയമില്ല.